സത്യപൂർവമായ രോഗത്തിന്റെ പിടിയിൽ നിന്നും മുക്തി നേടാൻ അനീറ്റയെ സഹായിക്കാൻ ഒരുങ്ങിയിറങ്ങുകയാണ് ചികിത്സാ സഹായ സമിതി. 40 ലക്ഷത്തോളം രൂപ ചിലവുള്ള ചികിത്സാധനം സ്വരൂപിക്കാൻ ഒക്ടോബർ 25 1000ത്തോളം വീടുകളിലെത്തി സഹായം തേടുകയാണ് സഹായ കമ്മിറ്റി. ഗുരുതരമായ രോഗത്തിൽ നിന്നുള്ള മുക്തിയിൽ ജീവിതം പ്രതീക്ഷിക്കുന്ന മാതാവിനൊപ്പം അലിവിൻ്റെയും കനിവിൻ്റെയും കൈത്താങ്ങനായി കാത്തിരിക്കുകയാണ് തിരുമേനിയിലെ 4.5 വയസ്സുകാരൻ ആദിൽ ജോസഫും 1.5 വയസ്സുള്ള അലോന തെരേസും. ഇവർക്ക് ഇതിനായി അമ്മയുടെ സാന്നിധ്യം കൂടിയേ തീരൂ. കുട്ടികളുടെ ജീവിത പ്രതീക്ഷകൾക്ക് ബലം പകരാൻ മാതാവിൻ്റെ ജീവിതം തിരികെ പിടിച്ചേ തീരൂ എന്ന നിശ്ചയദാർഢ്യത്തിലാണ് നാട് മുഴുവനും. 27 വയസ്സുള്ള KR അനീറ്റ ഈ കുരുന്നുകളുടെ അമ്മ മാത്രമല്ല, ജീവിച്ച് കൊതിത്തീരാത്ത നമ്മളിൽ ഒരാൾ കൂടിയാണ് എന്ന തിരിച്ചറിവാണ് നാടൊന്നാകെ ഇവർക്ക് വേണ്ടി ഒന്നിക്കുന്നതിൻ്റെ ചേതോവികാരം. ഇവർക്കായുള്ള ചികിത്സയുടെ സാമ്പത്തിക സമാഹരണത്തിനായി ഒക്ടോബർ 25 തിങ്കളാഴ്ച 16 സ്ക്വാഡുകളിലായി 1000ത്തോളം വീടുകൾ കയറി സഹായം അഭ്യർത്ഥിക്കുകയാണ് അനീറ്റ അജോ ചികിത്സ സഹായ സമിതി. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ തിരുമേനി വാർഡിൽ താമസിക്കുന്ന 27-കാരിയായ KR അനീറ്റ അത്യപൂർവ രോഗമായ മലിഗ്നന്റ് മെലനോമ എന്ന ഗുരുതരമായ സ്കിൻ ക്യാൻസറിന്റെ പിടിയിലാണ്. ഇവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി രോഗത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ച് കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനാണ് നാട് ഒന്നിച്ചിട്ടുള്ളത്. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഇവരുടെ വീട്ടിലെത്തി വിവരങ്ങൾ അന്വേഷിച്ചു. സഹായത്തിനായി സഹകരിക്കണമെന്നും MLA അഭ്യർത്ഥിച്ചു. നമുക്ക് അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ തുടർ ചികിത്സ എന്താണ് എന്നത് ആശുപത്രി നിർദ്ദേശിച്ചത്. 2 ലക്ഷം രൂപ വില മതിക്കുന്ന 18 ഇഞ്ചക്ഷനുകൾ ടൈം ബൗണ്ടായിട്ട് അവർക്ക് കൊടുക്കണം. ഇന്ന് തുടങ്ങിയാൽ പിന്നെ അത് പൂർത്തീകരിക്കുന്നത് വരെ ആ ഇഞ്ചക്ഷൻ കൊടുത്ത് ആ കോഴ്സ് പൂർത്തിയായാൽ ഇത്തരമൊരവസ്ഥയിൽ നിന്ന് അവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് ശുഭാപ്തി വിശ്വാസം. ആശുപത്രി നൽകുന്നൊരു ഉറപ്പും അതാണ്. ഏതാണ്ടൊരു 40 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ വളരെ സാധാരണമായിട്ടുള്ള കുടുംബത്തിൻ്റെ മുന്നിൽ വന്നു ചേർന്നിട്ടുള്ളത്. എന്ത് മാർഗം എന്നതിന് നാട് നൽകുന്ന മറുപടിയാണ് അനീറ്റയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം. ഇവിടുത്തെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ എല്ലാം ചേർന്നുകൊണ്ട് ആ വലിയ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുകയാണ്. ഗുരുതര രോഗത്തിൻ്റെ 3-ാമത്തെ സ്റ്റേജിലെ 2-ാം ഘട്ടത്തിലാണ് ഇവർ. അനീറ്റയുടെ ചികിത്സയ്ക്കായി 40 ലക്ഷത്തോളം രൂപയാണ് ആവശ്യം. രോഗം നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ആന്തരിക അവയവങ്ങളെ ബാധിക്കുകയും മാരകമാവുകയും ചെയ്യും. ഇമ്മ്യൂണോ തെറാപ്പി എന്ന ചെലവേറിയ ചികിത്സയാണ് ഇനി അനീറ്റയ്ക്ക് നിർദ്ദേശിച്ചിട്ടുള്ളത്. 1 ഡോസിന് 2 ലക്ഷം രൂപ വിലയുള്ള 18 ഡോസ് മരുന്നാണ് 3 ആഴ്ച ഇടപെട്ട് നൽകേണ്ടത്. ചികിത്സ തുടങ്ങിയാൽ പിന്നെ മുടങ്ങാനും പാടില്ല. ഓട്ടോ ഡ്രൈവറായ പുളിമൂട്ടിൽ അജോയുടെ കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാനാവാത്തതിനാലാണ് സുമനസുകളുടെ സഹായത്തിനായി നാട് മുഴുവൻ ഒന്നിക്കുന്നത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ മുഖ്യ രക്ഷാധികാരിയും 13-ാം വാർഡ് മെമ്പർ KD പ്രവീൺ ചെയർമാനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയ് കൺവീനറുമായുള്ള 101-അംഗ ചികിത്സാ സഹായ സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവർക്കായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ ശാഖയിൽ സംയുക്ത അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. 6003-0503-0001-1 IFSC SIBL 00006131 എന്ന നമ്പറുകളിലും 97-44-54-47-27 94-96-33-33-47 94-47-48-30 94-95-64-59-54 എന്നീ നമ്പറുകളിലും സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.